അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ 2024 ഒക്ടോബർ 30. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2024 ഡിസംബറിൽ തന്നെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സിമിലർ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഈ രണ്ട് എക്സാമുകൾക്കും ഒരേ സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് പി എസ് സി ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും. പിന്നെ നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിമെന്റിൽ ആദ്യം വരുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. ഇപ്പൊ റാപ്പിഡ് ഹാർഡനിങ് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, പെട്ടെന്ന് ഹാർഡൻ ചെയ്ത് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെന്റ് ആണ് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. ഇറ്റ് ഇസ് യൂസ്ഡ് വെൻ ഹൈ സ്ട്രെങ്ത് ഇസ് റിക്വയർഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ്. ഇനി സാധാരണ നമ്മുടെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഒരു 3 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെങ്ത്, ഈ ഓർഡിനറി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 1 ദിവസം കൊണ്ട് തന്നെ അറ്റൈൻ ചെയ്യും. അതേപോലെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് 7 ദിവസം കൊണ്ട് അറ്റൈൻ ചെയ്യുന്ന സ്ട്രെങ്ത്, ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് 3 ദിവസം കൊണ്ട് തന്നെ അറ്റൈൻ ചെയ്യും. അത്രയ്ക്ക് സ്പീഡിലാണ് അതിൻ്റെ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, കോൾഡ് വെതർ കൺട്രീസിൽ ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷന്, അതേപോലെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഡിസൈൻസിൽ, അതായത് നമ്മളൊരു ഫാക്ടറിയിലിട്ട് കോൺക്രീറ്റ് പാർട്സ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം, കാസ്റ്റ് ചെയ്തതിന് ശേഷം അത് സൈറ്റിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്ന് ഈ ഫോം വർക്ക്, നമ്മൾ ഈ തട്ടടിക്കുക എന്നൊക്കെ പറയുമല്ലോ ഷട്ടറിങ്, അതൊക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻസിലാണ് ഈ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പേയ്മെൻറ്റ് കൺസ്ട്രക്ഷൻ ഇൻ കോൾഡ് കൺട്രീസ് ആൻഡ് ഏർലി റിമൂവൽ ഓഫ് ഫോം വർക്ക്, റോഡ് കൺസ്ട്രക്ഷൻ, റിപ്പയർ വർക്ക്സ്, പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻസ്. ഇനി അടുത്തത് ലോ ഹീറ്റ് സിമെന്റ്. ലോ ഹീറ്റ് സിമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഹൈഡ്രേഷൻ പ്രോസസ്സ്, അതായത് സിമെൻറ്റിലേക്ക് വെള്ളം ആഡ് ചെയ്യുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ഈ നമ്മൾ കോൺക്രീറ്റ് ഒരുപാട് വോളിയത്തിൽ പോറ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാമിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ ലാർജ് വോളിയംസ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഒരുമിച്ച് പോറ് ചെയ്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതേപോലെ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയും, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഏരിയയുടെ മൊത്തവും നമ്മളൊരു സ്ലാബ് പോലെ ഫൗണ്ടേഷൻ വാർക്കും, അതിനെയാണ് മാറ്റ് ഫൗണ്ടേഷൻ ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സിലൊക്കെ ഒരുപാട് വോളിയം ഓഫ് കോൺക്രീറ്റ് ഒരുമിച്ച് പോറ് ചെയ്ത് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കോൺക്രീറ്റ് പോറ് ചെയ്യുമ്പോൾ ഈ റിലീസ് ആവുന്ന ഹീറ്റും ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റി കാരണം ഈ കോൺക്രീറ്റിൽ തേർമൽ ക്രാക്സ് ഒക്കെ വീഴാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ലോ ഹീറ്റ് സിമെൻ്റ് ആണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഇത് റിലീസ് ചെയ്യുന്ന ഹീറ്റും കുറവാണ്, അതുവഴി നമുക്ക് ഈ തേർമൽ ക്രാക്കിംഗ് ഒക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം ഇതിൻ്റെ ഈ ലോ ഹീറ്റ് പ്രോപ്പർട്ടി ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ കാരണം ഈ സിമെൻറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്, അതിനെ ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതിൽ 2 എണ്ണമാണ് C3A യും C2S ഉം. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ വേരി ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഹീറ്റിൻ്റെ ജനറേറ്റ് ആവുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. C3A composition is less and C2S content is more in low heat cement. It is used for mass concreting or dam construction, massive raft foundation construction, less heat of hydration than ordinary Portland cement. അപ്പം ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിലീസ് ആവുന്ന ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ ലോ ഹീറ്റ് സിമെൻറ്റിൽ കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ തെർമൽ ക്രാക്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ലോ ഹീറ്റ് സിമെൻറ്റിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മാസ് കോൺക്രീറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്തോളുക, ലോ ഹീറ്റ് സിമെൻറ്റാണ് നമ്മൾ മാസ് കോൺക്രീറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ പറയുന്നുണ്ട്, സൾഫേറ്റിൻ്റെ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള
സിമെൻറ്റാണ് ഈ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ഈ കോസ്റ്റൽ ഏരിയാസിലെ മറൈൻ കൺസ്ട്രക്ഷൻ വർക്കിൽ, അതേപോലെ ഈ സീവേജ് വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകുന്ന പൈപ്പ് ലൈൻസിൻ്റെ കൺസ്ട്രക്ഷൻ, ഇവിടെ എല്ലാം ഈ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ സൾഫേറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ സിമെൻറ്റിന് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മറൈൻ കൺസ്ട്രക്ഷൻ വർക്ക്സ്, കനാൽ ലൈനിങ്സ് എക്സ്പോസ്ഡ് ടു ആൽക്കലി അറ്റാക്ക്, മാർഷി ഏരിയ ഫൗണ്ടേഷൻ കൺസ്ട്രക്ഷൻസ്. അതായത് ചതുപ്പ് നിലങ്ങളിൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സിമെൻറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. കൾവേർട്സ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് എക്സെട്ര. അടുത്തത് ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ആസിഡ് അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ടൈപ്പ് സിമെൻറ്റാണ് ഈ ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ക്വാർട്സ്, ക്വാർട്സൈറ്റ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം സോളിബിൾ ഗ്ലാസ്, വിച്ച് ഇസ് എൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സിലിക്ക. അപ്പം സോളിബിൾ ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലിക്കയുടെ ഒരു അക്വസ് സൊല്യൂഷനെയാണ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത്, ഇതും ക്വാർട്സും ഒക്കെ യൂസ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ ആസിഡ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കൂടെ നമ്മൾ 0.2% ലിൻസീഡ് ഓയിലൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഇത് വാട്ടർ റെസിസ്റ്റിംഗ് സിമെൻ്റ് ആയിട്ട് മാറുന്നു. അടുത്ത ടൈപ്പാണ് പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ്. അപ്പോൾ ഈ സിമെൻറ്റിൽ നമ്മൾ പസലോണിക് മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പസലോണിക് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് സിമെൻറ്റിൻ്റെ കൂട്ട് തന്നെ ബൈൻഡിങ് പ്രോപ്പർട്ടി ഉള്ള ചില മെറ്റീരിയൽസാണ് ഈ പസലോണിക് മെറ്റീരിയൽസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫ്ലൈ ആഷ്, അതേപോലെ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളാണ്. അപ്പോൾ ഈ ഇതിനെയെല്ലാം പസലോണിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് സിമെൻറ്റിനകത്ത് ആഡ് ചെയ്താൽ സിമെൻറ്റ് കുറേയൊക്കെ, സിമെൻറ്റിൻ്റെ യൂസ് നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാനും പറ്റും. ഇതിൻ്റെ കോസ്റ്റ്, സിമെൻറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കുറേയൊക്കെ താഴ്ത്തി ചീപ്പാക്കാനും പറ്റും. പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ് ഇസ് ചീപ്പ് ആൻഡ് അഫോർഡബിൾ. PPC ഇസ് മാനുഫാക്ചേർഡ് ബൈ ആഡിങ് പസലോണ മെറ്റീരിയൽസ് ഡ്യൂറിങ് ദ ഗ്രൈൻഡിങ് ഓഫ് ക്ലിങ്കേഴ്സ് ബൈ 25-30%. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പസലോണിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫ്ലൈ ആഷ്, ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്, സിലിക്ക ഫ്യൂം, ഇതെല്ലാം ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളുടെ എക്സാമ്പിൾസ് ആണ്. ഇറ്റ് ഇസ് റെസിസ്റ്റൻറ്റ് ടു കെമിക്കൽ അറ്റാക്സ് ആൻഡ് സീ വാട്ടർ. അടുത്തത് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തു ഇതൊരു പസലോണിക് മെറ്റീരിയലാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. നമ്മൾ സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യാൻ നേരം അയൺ ഫർണസിൽ മെൽറ്റ് ചെയ്യുമ്പോൾ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന വേസ്റ്റാണ് ഈ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ്. ഇതിനെ പിന്നീട് തണുപ്പിച്ചിട്ട് പൗഡർ ചെയ്ത് ഈ സിമെൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നു മാനുഫാക്ചറിങ് ടൈമിൽ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതും ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ്, ഐ മീൻ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതേപോലെ സിമെൻറ്റ് പെർച്ചേസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റൊക്കെ കുറേ കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പോർട്ട്ലാൻഡ് പസലോണ സിമെൻറ്റ്. 60-65% ഓഫ് ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് ഇസ് ആഡഡ് ഡ്യൂറിങ് ഗ്രൈൻഡിങ് ഓഫ് ക്ലിങ്കേഴ്സ്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ മറൈൻ കൺസ്ട്രക്ഷൻ വർക്ക്സ്. കടൽ വെള്ളത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ ഈ സിമെൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് റെസിസ്റ്റൻറ്റ് ടു സൾഫേറ്റ് ആൻഡ് ആൽക്കലി അറ്റാക്സ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മോർ ക്യൂറിങ് പീരിയഡ് ഇസ് റിക്വയർഡ്. ക്യൂറിങ് പീരിയഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും സ്ലാബൊക്കെ നമ്മൾ വെള്ളം കെട്ടി നിർത്തി ക്യൂർ ചെയ്യാനായിട്ട് വിടും. അതേപോലെ പ്ലാസ്റ്ററിങ് ഭിത്തിയൊക്കെ തേച്ച് കഴിയുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കും. അത് പ്രോപ്പറായിട്ടുള്ള സിമെൻറ്റിൻ്റെ വാട്ടറുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടൈമിൽ ഇവാപറേഷൻ ലോസ് വഴി വെള്ളം ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂറിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ ടൈം ഉണ്ട്, ഇത്ര ദിവസമൊക്കെയാണ് ക്യൂർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷന് കൂടുതൽ ക്യൂറിങ് ടൈം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കളേർഡ് സിമെൻറ്റ്. ഇപ്പോൾ കളേർഡ് സിമെൻറ്റ് നമ്മൾ ആർക്കിടെക്ചറൽ പേർപ്പസസിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഈ കളറിങ് പിഗ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജ് വരെ ആകാമെന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം 10% ആണ്. 10%ൽ കൂടുതൽ പിഗ്മെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത്ത് റെഡ്യൂസ് ആകും. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന്, ഈ കളേർഡ് സിമെൻറ്റിൻ്റെ ട്രേഡ് നെയിം, കമേർഷ്യൽ നെയിം എന്ന് പറയുന്നത് കോളോക്രീറ്റ് എന്നാണ്. ഇനിയും ഇത് ഓരോ കളറിനും നമ്മൾ ആഡ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ഏതാണ് എന്നതുകൂടെ അറിഞ്ഞിരിക്കണം. റെഡ്, ബ്രൗൺ ആൻഡ് യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്യാൻ അയൺ ഓക്സൈഡാണ് ആഡ് ചെയ്യുന്നത്. കൊബാൾട്ട് ആഡ് ചെയ്താൽ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാം. മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്താൽ ബ്ലാക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യാം. ക്രോമിയം ഡയോക്സൈഡ് ആഡ് ചെയ്താൽ ഗ്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യാം. ഇനിയുള്ളത് എക്സ്പാൻഡിങ് സിമെൻറ്റ്. ഈ ചെറിയ ക്രാക്സ് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിമെൻറ്റാണ് ഈ എക്സ്പാൻഡിങ് സിമെൻറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് എക്സ്പാൻഡ് ചെയ്യും, സെറ്റ് ആകുന്നതനുസരിച്ച് സ്റ്റിഫ് ആകാൻ തുടങ്ങുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യും, വോളിയം ഇൻക്രീസ് നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ വോളിയം ഇൻക്രീസ് നടന്ന് ഇത് എക്സ്പാൻഡായി ഈ ക്രാക്ക് മൊത്തം ഫില്ല് ചെയ്ത് കിട്ടും. ഇനി ഇത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ സൾഫോ അലൂമിനേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്.
മാനുഫാക്ചർഡ് ബൈ ആഡിങ് സൾഫോ അലൂമിനേറ്റ് ആൻഡ് എ സ്റ്റെബിലൈസിങ് ഏജൻറ്റ്. ഇനി ഇതെവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞുകൊണ്ട് ക്രാക്സ് ഒക്കെ ഫില്ല് ചെയ്യാൻ, വാട്ടർ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സിൽ പ്രത്യേകിച്ചും, അതേപോലെ ജോയിൻസ് ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെയാണ് നമ്മൾ എക്സ്പാൻഡിങ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹൈ അലൂമിന സിമെൻറ്റ്. ഹൈ അലൂമിന സിമെൻറ്റ്, അലൂമിന നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, സിമെൻറ്റിന് അതിൻ്റെ ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അലൂമിന. അപ്പോൾ ഈ ഹൈ അലൂമിന സിമെൻറ്റ് നമ്മൾ പെട്ടെന്ന് സെറ്റ് ആവേണ്ട സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ഹൈ അലൂമിന സിമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അലൂമിനയുടെ കണ്ടൻറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 32%. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചിട്ടുമുണ്ട് ഹൈ അലൂമിന സിമെൻറ്റിൽ അലൂമിനയുടെ മിനിമം കണ്ടൻറ്റ് എത്ര ആണെന്നുള്ളത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 32%. ഇനി അലൂമിന കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഓറായ ബോക്സൈറ്റ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഇവോൾവ്സ് ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് ഹെൻസ് റെസിസ്റ്റ് ഫ്രോസ്റ്റ് ആക്ഷൻ. അപ്പം ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോൾഡ് കൺട്രീസിൽ ഈ ഫ്രോസ്റ്റ് ആക്ഷനൊക്കെ തടയാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് അറ്റാക്ക്, യൂസ്ഡ് ഇൻ ലൈനിങ് ഓഫ് ചിമ്നീസ് ആൻഡ് കിൽ, കോസ്റ്റൽ ഏരിയ കൺസ്ട്രക്ഷൻ എക്സെട്ര. ഹൈ ടെമ്പറേച്ചറിൽ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് ചിമ്നികളിലൊക്കെ ലൈനിങ് ആയിട്ടൊക്കെ ഈ ഒരു പർട്ടിക്കുലർ സിമെൻറ്റ് യൂസ് ചെയ്യും. അടുത്തത് ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. ഹൈഡ്രോഫോബിക് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടർ റിപ്പെല്ലിംഗ് പ്രോപ്പർട്ടി എന്നതാണ്. അപ്പോൾ ഈ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യേണ്ട സിമെൻറ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ കഴിയുമ്പോൾ നാൾ കഴിയുമ്പോൾ ഇത് കട്ട പിടിക്കാൻ തുടങ്ങും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറുമായിട്ട് ഈ സിമെൻറ്റ് റിയാക്ട് ചെയ്ത് സ്റ്റിഫായി മാറുന്നത്. അപ്പോൾ ഈ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യേണ്ടപ്പോൾ നമ്മൾ ഹൈഡ്രോഫോബിക് സിമെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യത്തില്ല, വാട്ടറിനെ റിപ്പെല് ചെയ്ത് മോയ്സ്ചറിനെ റിപ്പെല് ചെയ്ത് നിർത്തിക്കോളും. അതേപോലെ ഒരുപാട് നാൾ ട്രാൻസ്പോർട്ട്, ഒരുപാട് ദൂരം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതും ഹ്യൂമിഡ് കണ്ടീഷൻസിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടപ്പോഴൊക്കെ നമ്മൾ ഈ ഹൈഡ്രോഫോബിക് സിമെൻസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് അബ്സോർബ് അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കണ്ടൻറ്റ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ഇറ്റ് ഇസ് മാനുഫാക്ചർഡ് ബൈ മിക്സിംഗ് ഒ പി സി വിത്ത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെ ഒലീക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റിയറിക് ആസിഡ് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ആസിഡ്സ് ആഡ് ചെയ്യുന്ന പെർസെൻറ്റേജ് 0.1 to 4% ആണ്. Used for long storage of cement where there is poor transportation system and used in places having high humidity. അടുത്തതാണ് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്. ഈ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റ് ആകണം. ഇപ്പം നമ്മൾ ഈ വെള്ളത്തിനടിയിലൊക്കെ പോർ ചെയ്യുന്ന കോൺക്രീറ്റ് ആണെങ്കിൽ പലപ്പോഴും വാട്ടർ കറന്റിൻ്റെ എഫക്റ്റ് കാരണം തന്നെ ഈ കോൺക്രീറ്റ് ചിലപ്പം ഒഴിച്ചു പോകും, ഒലിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന്, അതായത് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഈ സിമെൻറ്റ് സെറ്റായി പോകും. അപ്പോൾ അതിനെയാണ് ക്വിക്ക് സെറ്റിംഗ് എന്ന് വിളിക്കുന്നത്. യൂസ്ഡ് വെൻ ദ വർക്ക് നീഡ്സ് ടു ബി ഡൺ ക്വിക്ക്ലി. ഇവിടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് എന്ന്. എന്നാൽ ക്വിക്ക് സെറ്റിങ്ങിൻ്റെ കേസിൽ 5 മിനിറ്റ് ആണ് നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സ്റ്റിഫ് ആകാൻ തുടങ്ങും. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റേ ഉള്ളൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻ. ഇനി അവസാനത്തേതാണ് വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റ് നമുക്കറിയാം ആർക്കിടെക്ചറൽ പേർപ്പസസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് സിമെൻറ്റ്. അപ്പോൾ സ്ട്രെങ്ത് വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഓർഡിനറി സിമെൻറ്റിനെക്കാട്ടിലും സ്ട്രെങ്ത് ഈ വൈറ്റ് സിമെൻറ്റിനുണ്ട്. എന്നാൽ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൂടെ കൂടുതലാണ്, അതുകൊണ്ട് നമ്മളത് ഓർഡിനറി കൺസ്ട്രക്ഷനായിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ് കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ? റോ മെറ്റീരിയൽസ് ആർ വൈറ്റ് ചോക്ക്. നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൽ ലൈം ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ വൈറ്റ് ചോക്കാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ സിലിക്കയ്ക്ക് പകരം ഇവിടെ ചൈന ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല അയൺ ഓക്സൈഡ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയും ചെയ്യും. ഇൻ കേസ് ആഡ് ചെയ്യുവാണെങ്കിൽ തന്നെ തീരെ കുറച്ച് എമൗണ്ട് മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം അയൺ ഓക്സൈഡ് ആയിരുന്നു സിമെൻറ്റിന് അതിൻ്റെ ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അയൺ ഓക്സൈഡ് നമ്മൾ വൈറ്റ് സിമെൻറ്റിൽ കഴിവതും ഒഴിവാക്കുന്നത്. ഇനി ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. നമ്മൾ സിമെൻറ്റ് ബേൺ ചെയ്യാനായിട്ട് കിൽനിൽ ഇത് ബേൺ ചെയ്യുമ്പോൾ നമ്മൾ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത് കോലാണ്. ഈ കോലിൻ്റെ ആഷ് കാരണം സിമെൻറ്റിനൊരു ഗ്രേ കളർ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ കോൽ യൂസ് ചെയ്യാറില്ല, പകരം ഓയിലാണ് ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ആഷിൻ്റെ എഫക്റ്റ് കാരണം, കോലിൻ്റെ ആഷ് വഴി ഡിസ്കളറേഷനൊന്നും ഈ വൈറ്റ് സിമെൻറ്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രെങ്ത് വൈസ് ഞാൻ പറഞ്ഞ കൂട്ട് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിനെക്കാട്ടിലും കൂടുതൽ സ്ട്രെങ്ത് ഈ വൈറ്റ് സിമെൻറ്റിനാണ്. എന്നാലും നമ്മളിത് ആർക്കിടെക്ചറൽ പർപ്പസസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ ഓരോ ടൈപ്പ് സിമെൻറ്റും
അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ കോമ്പസിഷനിലുള്ള വ്യത്യാസം എന്താണ്, അതേപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് വരുന്നത് എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സമയം പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ടെക് പി എസ് സി ഒരുക്കുന്നു ഒരു സന്തോഷ വാർത്ത. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നീ ഉയർന്ന സർക്കാർ ജോലികൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ടെക് പി എസ് സി ഒരുക്കുന്ന ഒരൊറ്റ കോംബോ പാക്കേജിലൂടെ. മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ച കേരളത്തിലെ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ്, ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, പി എസ് സി മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, എക്സാം തീയതി വരെയും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നീ പ്രത്യേകതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ഓഗസ്റ്റ് 10 വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ടെക് പി എസ് സിയുടെ 100K സ്പെഷ്യൽ ഓഫറിൽ വെറും 4,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായി സാധിക്കും.